വാർത്തകളിലേക്ക്. പാലക്കാട് തൃത്താല കോതച്ചിറ ഗവൺമെന്റ് യു പി സ്കൂളിന് പുതിയ കെട്ടിടം ഒരുക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 1,20,00,000 രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. മന്ത്രി എം ബി രാജേഷ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ മികച്ച പഠനാന്തരീക്ഷം ഒരുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 38 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി 49,67,45,000 രൂപയാണ് 3 വർഷത്തിനുള്ളിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. 38 സ്കൂളുകൾ, അതിൽ 26 എണ്ണം കെട്ടിടമാണ്. 26 സ്കൂളുകൾക്ക് കെട്ടിടമാണ്, 7 സ്കൂളുകൾക്ക് ബസ്സാണ്, ബാക്കിയുള്ളവയ്ക്ക് കമ്പ്യൂട്ടർ ഫർണിച്ചർ തുടങ്ങിയിട്ടുള്ള ഉപകരണങ്ങളാണ്. അപ്പോൾ ആകെ 49,67,45,000 രൂപ. ഇനി തൃത്താല മണ്ഡലത്തിൽ എൻ്റെ അറിവിൽ ഫണ്ട് കിട്ടാൻ ബാക്കിയുള്ള ഒരു സർക്കാർ സ്കൂൾ നെല്ലിക്കാട്ടിരി സ്കൂളാണ്. വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതടക്കം, നെല്ലിക്കാട്ടിരി അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ള സ്കൂളുകൾക്ക് അടുത്ത സാമ്പത്തിക വർഷം പ്ലാൻ ഫണ്ട് ലഭ്യമാക്കും എന്ന കാര്യവും ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇടുക്കി പൊന്മുടിയിലെ തൂക്കുപാലം ബലപ്പെടുത്തണമെന്നാവശ്യം. നിലവിൽ ഈ പാലത്തിലൂടെ കാൽനട യാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. മുമ്പ് പാലത്തിലൂടെ ചെറുവാഹനങ്ങൾ കടന്നുപോയിരുന്നു. ദിവസവും നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടം കൂടിയാണ് പൊന്മുടി തൂക്കുപാലം. പൊന്മുടി അണക്കെട്ടിന് മുകളിലൂടെ വാഹന ഗതാഗതം സാധ്യമാണ്. നിരവധി വാഹനങ്ങൾ സഞ്ചാരികളുമായി പൊന്മുടി അണക്കെട്ടിലും പൊന്മുടി തൂക്കുപാലത്തിലും എത്തുന്നുണ്ട്. വളരെ മനോഹരമാണ് നമ്മുടെ പൊന്മുടിയിലെ തൂക്കുപാലം. ആയിരക്കണക്കിന് സഞ്ചാരികൾ ഓരോ ദിവസവും വന്ന് കണ്ട് പോയിക്കൊണ്ടിരുന്ന പാലമാണത്. എന്നാൽ അതിൻ്റെ ബലഹീനത നിമിത്തം ജില്ലാ കളക്ടർ അത് അതിനകത്തുകൂടി യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഓർഡർ ഇറക്കിയിട്ട് ഇപ്പോൾ 1 വർഷമാകാൻ പോകുന്നു. നിസ്സാര പണം മുടക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയാൽ ഈ മേഖലയിലുള്ള മുഴുവൻ ആളുകൾക്കും ഗുണകരമായ രീതിയിൽ ആയിരക്കണക്കിന് വരുന്ന സഞ്ചാരികൾ വന്നെത്തുന്ന ഒരിടമാണ് പൊന്മുടിയിലെ തൂക്കുപാലവും പൊന്മുടി ഡാമും പരിസരവും. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കണം. നമുക്കറിയാമല്ലോ, ഇത് ടൂറിസത്തിൻ്റെ കാലമാണ്. എവിടെ നോക്കിയാലും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തുന്നു. അവരെ വേണ്ട രീതിയിൽ കാണിക്കുവാൻ വേണ്ട ഇഷ്ടം പോലെ വിഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. വെള്ളത്തൂലായാലും പൊന്മുടി ആയാലും ആ പോകുന്ന വഴിക്കാണേലും ഈ തൂക്കുപാലം കാണാനായിട്ട് എന്തോരം ആളുകൾ എവിടുന്നെല്ലാം വരുന്നുണ്ട്. അടിയന്തരമായിട്ട് നിർത്തിവെക്കാൻ എളുപ്പമായിരുന്നു, പുനഃസ്ഥാപിക്കാൻ ഇനി ആര് നോക്കിയാൽ നടക്കും. അതുകൊണ്ട് നിർത്തി വെക്കുന്നതിന് മുമ്പ് അതിൻ്റെ അറ്റകുറ്റപ്പണി പോലും നടത്തുവാനുള്ള പ്ലാൻ തയ്യാറാക്കാതാണ് ജില്ലാ ഭരണകൂടം ഇടപെട്ട് ആ പാലത്തിലെ ഗതാഗതം നിർത്തിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭീമമായ നഷ്ടമാണ് ഈ മേഖലയ്ക്കുണ്ടായിരിക്കുന്നത്. കോഴിക്കോട് കൊടിയത്തൂരിൽ റോഡിന് വീതി കൂട്ടാൻ സ്ഥലം വിട്ടു നൽകി മാതൃകയായിരിക്കുകയാണ് പ്രദേശവാസികൾ. 20 കുടുംബങ്ങളാണ് റോഡിനായി സ്ഥലം വിട്ടു നൽകിയത്. കാൽനട പോലും ദുഷ്കരമായ കൊടിയത്തൂർ മണാശ്ശേരി ചുള്ളിക്കാമ്പറമ്പ് റോഡിന്റെ ഭാഗമായ കൊടിയത്തൂർ കോട്ടമ്മൽ തെയ്യത്തുംകടവ് റോഡിന്റെ ഇരുവശത്തുമുള്ള മതിലുകൾ നാട്ടുകാർ തന്നെ പൊളിച്ചു നീക്കി. വീതിയില്ലാത്ത 800 മീറ്ററോളം റോഡ് വരുന്നതോടെ നാട്ടുകാരുടെ ഏറെക്കാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാകും. കേരള സർക്കാർ കിഫ്ബി പദ്ധതിയിൽ 36 കോടി രൂപ ചെലവഴിച്ച് നവീകരിക്കുന്ന മണാശ്ശേരി കൊടിയത്തൂർ ചുള്ളിക്കാപ്പറമ്പ് റോഡിന്റെ ഭാഗമാണെങ്കിലും വീതിക്കുറവ് മൂലം 800 മീറ്ററോളം വരുന്ന ഈ ഭാഗം നവീകരണത്തിൽ പെടാതെ കിടക്കുകയായിരുന്നു. പൊതുമരാമത്ത് റോഡായിട്ടും പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി കാൽനട യാത്ര പോലും ദുഷ്കരവുമായിരുന്നു. ഈയിടെ നേരിയ അറ്റകുറ്റപ്പണി നടന്നതോടെ ആശ്വാസമായെങ്കിലും മഴക്കാലമായാൽ കാൽനട പോലും പ്രയാസമാകും. റോഡ് 10 മീറ്റർ വീതിയിലേക്ക് ഉയർത്തി കിഫ്ബിയുടെ നവീകരണ പ്രവൃത്തിയിലേക്ക് ഈ ഭാഗവും ഉൾപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. 20 പേരാണ് റോഡിനായി ഭൂമി വിട്ടുകൊടുത്തത്. മണാശ്ശേരിയിൽ നിന്ന് ചുള്ളിക്കാപ്പറമ്പിലേക്കുള്ള റോഡിന്റെ പണി ഏകദേശം പൂർത്തീകരിക്കാൻ പോവാണ് കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്. പക്ഷെ തെയ്യത്തുംകടവ് മുതൽ കൊടിയത്തൂർ അങ്ങാടി വരെയുള്ളതിൽ ചില ആളുകൾ, ഒന്നോ രണ്ടോ വ്യക്തികൾ വിട്ടുകൊടുക്കാത്ത ഒരു പ്രശ്നം കൊണ്ട് ഈ റോഡ് പണി ഇവിടെ സ്തംഭിച്ചിരിക്കുന്നു. എല്ലാ ഭാഗവും വികസനം വന്നപ്പോൾ ഇവിടെ ഇത് മുരടിച്ചിരിക്കുന്നുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെ ഇത് സ്വയം വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാണ്. അപ്പോൾ ആ വിട്ടുകൊടുക്കുന്നതിന് മറ്റ് സംവിധാനങ്ങൾ ചെയ്യാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും, കക്ഷി രാഷ്ട്രീയ മത ഭേദമന്യ എല്ലാ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് അതിന് സഹായിക്കാനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെയും എൻ്റെ മകൻ്റെ സ്ഥലമാണ് ഇപ്പം എടുത്തിട്ടുള്ളത്. പിന്നെ ഒന്ന് പിന്നെ കൊളായിൽ കുട്ടിയാക്കാന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ആണ്, ഒന്ന് ബഷീർ മാസ്റ്റ്, വേറെ 2-3 പേര് കൂടി ഉണ്ട്. ഈ റോഡിനരികിലുള്ള ആളുകൾ
പൂർണ്ണമായി സൗജന്യമായി സ്ഥലം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ റോഡിന് സ്ഥലം വിട്ടുകൊടുത്തത് മൂലം പൊളിച്ചു നീക്കേണ്ടി വന്ന മതിലുകൾ നിർമ്മിച്ചു കൊടുക്കാനും ബന്ധപ്പെട്ട അധികാരികളുമായും ജനകീയ സമിതിയും നാട്ടുകാരുമായും സംസാരിച്ചിട്ടുണ്ടെന്നും മതിൽ കെട്ടിക്കൊടുക്കാൻ നടപടിയുണ്ടാകുമെന്നും വാർഡ് മെമ്പർ ടി കെ അബൂബക്കർ പറഞ്ഞു. എത്രയും കഴിയുന്ന എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 10 വർഷം മുമ്പ് തന്നെ എന്നെ സംബന്ധിച്ചോളം നമ്മൾ ആ സ്ഥലം കൊടുത്തിട്ടുണ്ട്. മോയിൻകുട്ടി സാഹിബ് MLA ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ റോഡിന്റെ പദ്ധതി ആവിഷ്കരിക്കുകയും അന്ന് തന്നെ എന്റെ സ്ഥലം റെഡിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും പിന്നെ ഭൂരിഭാഗം ആൾക്കാരും സ്ഥലം തന്നു കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ആൾക്കാരുടെ സ്ഥലം കിട്ടാനുള്ള, അപ്പോൾ ഇപ്പോൾ പണി തുടങ്ങിക്കഴിഞ്ഞാൽ, പൊളിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം കിട്ടുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. സ്ഥലം വിട്ടു നൽകുക മാത്രമല്ല, പറമ്പ് കൊത്തിക്കിളച്ച് റോഡിനോട് ചേർക്കാനും രംഗത്തിറങ്ങിയ ഭൂവുടമകൾ മാതൃകയാവുകയായിരുന്നു. ന്യൂസ് 18 കൊടിയത്തൂർ. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6025 രൂപ, പവന് 48,200 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,030 രൂപ, പവന് 40,240 രൂപ. വെള്ളി ഗ്രാമിന് 80 രൂപ, കിലോഗ്രാമിന് 80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാണ് കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. നമസ്കാരം. സകലമാന കേരളം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്നും മസ്റ്ററിംഗ് നിർത്തിവെച്ചു. സാങ്കേതിക തകരാർ പരിഹരിച്ച ശേഷം പുനരാരംഭിക്കും. മുൻഗണനാ കാർഡുകാർക്ക് കൂടുതൽ സമയം അനുവദിക്കും. റേഷൻ വിതരണം തുടരുന്നു. നെല്ലിയാമ്പതിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. കാടു കയറാതെ അക്രമം തുടർന്ന് ചില്ലിക്കൊമ്പൻ. കോഴിക്കോട് മരുതോങ്കര മുണ്ടവയലിൽ പുലിപ്പേടി. റബ്ബർ ടാപ്പിംഗ് അടക്കം നിർത്തിവെച്ച് നാട്ടുകാർ. 10 ദിവസം പിന്നിട്ട് ഇടുക്കി മാങ്കുളത്തെ ജനകീയ സമരം. വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം. നടപടി ഉണ്ടാകും വരെ സമരം തുടരാൻ തീരുമാനം. കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിൽ അന്വേഷണം തുടരുന്നു. നിധീഷിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. വിഷ്ണു വിജയനെയും സുമയെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. വിശദമായി കടക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്നും മസ്റ്ററിംഗ് നിർത്തിവെച്ചു. സാങ്കേതിക തകരാർ പൂർണ്ണമായി പരിഹരിച്ച ശേഷമാകും മസ്റ്ററിംഗ് പുനരാരംഭിക്കുക. അതേസമയം എല്ലാ മുൻഗണനാ കാർഡുകൾക്കും കൂടുതൽ സമയം നൽകുമെന്നും റേഷൻ വിതരണം സാധാരണ നിലയിൽ തുടരുമെന്നും ഭക്ഷ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കോഴിക്കോട് മരുതോങ്കര മുണ്ടവയലിൽ പുലിയെ കണ്ടെത്ത നാട്ടുകാർ. രാത്രിയിൽ വനംവകുപ്പും പോലീസും നാട്ടുകാരും തെരച്ചിൽ നടത്തി. തൊട്ടടുത്ത പ്രദേശങ്ങളിൽ വളർത്തുനായകളെ പുലി കൊന്നതായും പരാതിയുണ്ട്. പൃക്കൻതോട് വനംവകുപ്പ് ക്യാമറയും കൂടും സ്ഥാപിച്ചു. എന്നാൽ ഇതുവരെ പുലി കൂടിനകത്ത് എത്തിയിട്ടില്ല. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് മരുതോങ്കര പഞ്ചായത്തിലെ മുണ്ടവയലിൽ വീട്ടുപറമ്പിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. തുടർന്ന് റബ്ബർ ടാപ്പിംഗ് അടക്കമുള്ള പ്രവൃത്തികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഇന്നലെ അമ്മയമ്മണ്ണിൽ കണ്ട പുലി ഇന്ന് മുണ്ടവയലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആശങ്കയിലാണ്. എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുന്നവരെ, റബ്ബർ വെട്ടുന്നവർക്കും പശുവിന് പുല്ല് പറിക്കാൻ പോകുന്നവർക്കും പശുവിനെ മേയ്ക്കുന്നവർക്കും എല്ലാം ഭയങ്കര ഭയപ്പാടിലാണ്. ബാൽക്കണി പോയിരിക്കുമ്പം കറക്റ്റ് നമ്മുടെ വീടിൻ്റെ പുറകിൽ കൂടെ ഓടുന്ന ഒരു സൗണ്ട് കിട്ടും. നമ്മുടെ വലിയ സൗണ്ട്, മനുഷ്യന്മാർക്ക് നടക്കുന്ന പോലത്തെ അടിച്ചുറപ്പിച്ച സൗണ്ടാണ്. അതിങ്ങനെ ഒച്ചയായിട്ടപ്പോൾ പിന്നെ മമ്മീനെ വിളിച്ചു. അങ്ങനെ അവിടെ നിന്ന് മുകളിലോട്ട് ചെന്ന് അങ്ങനെ പുറകിലത്തെ ടെറസിൻ്റെ അവിടെ നിന്ന് നോക്കി. അപ്പോൾ പിന്നെയും ബാൽക്കണിയുടെ അവിടെ വന്ന് നിന്ന് താഴോട്ട് ടോർച്ചടിച്ച് നോക്കുമ്പം അതിൻ്റെ കണ്ണ് കണ്ടു. അന്നേരം ആ ഓടിൻ്റെ അവിടെ നിന്നും കണ്ടായിരുന്നു ജസ്റ്റ്. അത് കഴിഞ്ഞ് താഴെ ഇവിടെ റോഡിൻ്റെ അവിടെ നിന്ന് കണ്ടു. പിന്നെ അത് തിരിച്ച് അതേപോലെ മുകളിലോട്ട് കയറിപ്പോയി. നെല്ലിയാമ്പതിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. ചില്ലിക്കൊമ്പനാണ് AVT ഫാക്ടറിക്ക് സമീപം എത്തിയത്.
പ്രദേശത്തെ ലൈറ്റുകൾ തകർത്തു. നാട്ടുകാർ ബഹളം വെച്ചതോടെ കൊമ്പൻ തിരിച്ചുപോയി. നാട്ടുകാർ ചില്ലിക്കൊമ്പൻ എന്ന് പേരിട്ട കാട്ടാന ഇടയ്ക്കിടെ ജനവാസ മേഖലകളിൽ ഇറങ്ങാറുണ്ട്. എന്നാൽ നാട്ടുകാർക്ക് കാര്യമായ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ സൃഷ്ടിക്കാറില്ല. ഇടുക്കി ചിന്നക്കനാലിൽ വീടുകൾക്ക് നേരെയുള്ള ചക്കക്കൊമ്പന്റെ ആക്രമണം പതിവാകുന്നു. റേഷൻ കടയ്ക്ക് പിന്നാലെ ചക്കക്കൊമ്പൻ വീടിന് നേരെ ആക്രമണം നടത്തിയത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. അരിയും ഭക്ഷ്യവസ്തുക്കളും തേടി അരിക്കൊമ്പനെ പോലെ ചക്കക്കൊമ്പനും ആക്രമണം തുടങ്ങിയാൽ ജനജീവിതം ദുസ്സഹമാകും. വീടും കടകളും ആക്രമിച്ച് അരി ഭക്ഷിച്ചിരുന്ന അരിക്കൊമ്പനെ കാടുകടത്തിയതോടെ നേരെ ആശ്വാസത്തിലായിരുന്നു ചിന്നക്കനാലുകാർ. മുട്ടവാലിനും ചക്കക്കൊമ്പനും കാട്ടാനക്കൂട്ടവുമൊക്കെ ജനവാസ മേഖലയിൽ ഇറങ്ങുമെങ്കിലും വീടുകൾക്ക് നേരെയും സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണം കുറവായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ചക്കക്കൊമ്പൻ കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. പന്നിയാറിലെ റേഷൻ കട ആക്രമിച്ച് അരി ഭക്ഷിച്ചു. ഇതിന് പിന്നാലെ 301 വീടും ഇടിച്ചു പൊളിച്ചു. അരിക്കൊമ്പൻ പോയി പിടിച്ചോണ്ട് കുറച്ച് ഞങ്ങൾക്ക് നല്ല സമാധാനമായിരുന്നു. കാരണം ആനകൾ വന്നാലും വലിയ ശല്യമൊന്നുമില്ല, അവിടെ മാറിയിരുന്നു, അങ്ങനെ പൊയ്ക്കൊള്ളു. പക്ഷെ ഇപ്പൊ ഈ ചക്കക്കൊമ്പ് ഒന്ന് വീടിടിക്കാൻ തുടങ്ങിയ ശേഷം ഇനിയിപ്പൊ ആളുകളുള്ള വീടാണെങ്കിലും ഇല്ലാത്ത വീടുകളാണ് ആന ഇടിക്കും. അപ്പൊ ആൾക്കാർക്ക് എന്തായാലും ജീവഹാനിയോ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുക എപ്പോഴും ഞാൻ കൊണ്ടായിക്കൊണ്ടേയിരിക്കും. ഇവിടെ അരിക്കൊമ്പന്റെ ആക്രമണത്തിന് സ്ഥിരം ഇരയായിരുന്നു പന്നിയാറിലെ റേഷൻ കട. പൂർണ്ണമായും തകർന്ന കട പിന്നീട് പുനർനിർമ്മിച്ച് സോളാർ ഫെൻസിംഗും സ്ഥാപിച്ചാണ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ഫെൻസിംഗും തകർത്താണ് കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പൻ കട ആക്രമിച്ചത്. ഈ അരിക്കൊമ്പൻ ഇവിടെ പോയതോടുകൂടി അല്പം ആശ്വാസം ഉണ്ടായിരുന്നു. 5-8 ആയുള്ളൂ നമ്മളിങ്ങോട് മാറിയിട്ട്. ഈ കെട്ടിടം നവീകരിക്കപ്പെട്ടു. വനം വകുപ്പാണ് നമ്മൾ നല്ലൊരു ഫെൻസിംഗ് വെച്ച് തന്നു. അപ്പോൾ ഫെൻസിംഗ് എല്ലാം ഉള്ള ഷുവർട്ടിയിലാണ് നമ്മൾ അല്പം റിലാക്സ് ആയി നിന്നത്. അതിനിടയ്ക്കാണ് നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് മിനിഞ്ഞാന്ന് രാവിലെ ചക്കക്കൊമ്പൻ എന്ന് പറഞ്ഞ ആന ഇവിടെ എത്തുകയും പുറത്തു നിന്ന ഒരു കൊടി മരം പിഴുതെടുത്ത് ഈ ഫെൻസിംഗ് തകർത്തുകൊണ്ടാണ് അകത്തോട്ട് കയറി ഈ ഇത്രയും ആക്രമണങ്ങൾ കാണിച്ചിട്ട് പോയേക്കുന്നത്. ഇന്നലെയും ഒരു വീടം കണ്ട് പൊളിച്ചളഞ്ഞായിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒരു ശീലമായിട്ട് മാറും. അപ്പോൾ അത് വീണ്ടും നമുക്ക് പ്രതിസന്ധി സൃഷ്ടിക്കും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മാനസിക നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിക്ക് ഇവിടെ വെച്ച് റേഷനുകൾ നടത്തി പോകാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തനയാണ് നമ്മളിപ്പോൾ ഉള്ളത്. വനമേഖലയിൽ ആവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാത്തതിനാലാണ് കാട്ടാനകൾ വീടുകളും കടകളും ആക്രമിക്കാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അരിക്കൊമ്പൻ പതിവായി ജനവാസ മേഖലയിൽ ഇറങ്ങി വീടുകൾക്കും കടകൾക്കും നാശം വരുത്തി അരിയും പലചരക്ക് സാധനങ്ങളും അകത്താക്കിയിരുന്നു. ചക്കക്കൊമ്പനും സമാന രീതിയിൽ ഇറങ്ങി തുടങ്ങിയാൽ വീടുകളിൽ കിടന്നുറങ്ങാൻ പോലും ആകാത്ത സാഹചര്യം മേഖലയിൽ വീണ്ടും ഉണ്ടാകും. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി മാങ്കുളത്തെ ജനകീയ സമരം 10 പിന്നിട്ടു. വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണുക, മാങ്കുളം DFOക്കെതിരെ നടപടിയെടുക്കുക, വനം വകുപ്പിന്റെ ജനദ്രോഹം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാങ്കുളം ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ DFO ഓഫീസിന് മുമ്പിൽ സമരം തുടരുന്നത്. മാങ്കുളം വിരിപ്പാറയിലെ DFO ഓഫീസിന് മുന്നിലാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ റിലേ സത്യാഗ്രഹം സമരം നടത്തിവരുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും വരെ തുടർ സമരങ്ങളുമായി മുന്നോട്ട് പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. മൂലമറ്റത്ത് ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ ചേർന്ന് ഒരു 10-20 ഏക്കർ സ്ഥലം ഒരു കാട് ചുറ്റുപാടുള്ള സ്ഥലം എല്ലാം കൃഷിഭൂമിയാണ്. ഈ 10-20 ഏക്കറുള്ള കാട്ടിലേക്ക് എന്തിനെയും കുരങ്ങിനെയും കാട്ടുവന്നെയും അതുപോലെ മറ്റു ജീവികളെയും കൊണ്ടുവന്നു വിടും. അത് നിങ്ങൾ 20 ഏക്കറിനകത്തിക്കിയാൽ അത് ഓർത്ത് സ്വാഭാവികമായിട്ട് പുറത്തിയാടും. നമ്മൾ ഈ അടുത്തിടെ കണ്ട് നിങ്ങളെ പത്രങ്ങളിലൊക്കെ വായിച്ചു കാണും. നമ്മൾ കണ്ട ഒരു വിവരമാണ്, നമ്മുടെ മുണ്ടക്കയത്തിനപ്പുറത്തുള്ള ആ പ്രദേശത്തേക്ക് ശബരിമലയിൽ നിന്ന് പിടികൂടിയ 2 കാട്ടുപന്നികളെ കൊണ്ടുവന്നു രാത്രിക്ക്. അത് അവർ സമ്മതിക്കാനായിരുന്നു, പക്ഷെ ആൾക്കാരെ അതിന് വീഡിയോ എടുത്തു കാട്ടുപന്നികളെ തുറന്നു വിടുന്നതിന്റെ. അപ്പൊ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതാ ഇവിടേക്ക് കാട്ടുപന്നികളെ തുറന്നു വിട്ടിരിക്കുന്നു. അപ്പൊ ജനവാസ മേഖലകളിലേക്ക് വന്യമൃഗങ്ങളെ കൊണ്ടുവന്നു വിടുക, അങ്ങനെ കൊണ്ടുവന്ന് വിടുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയും ഇവിടെയൊക്കെ 8 10 50 ഒക്കെ ഉള്ള ചെറിയ കാടുകൾ ജനവാസ മേഖലയ്ക്കകത്ത് കൊണ്ടുവരിക. ആ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ പേര് പറഞ്ഞുകൊണ്ട് അതിന് ചുറ്റുമുള്ള മുഴുവൻ പ്രദേശത്തെ കൃഷിഭൂമികൾ നശിപ്പിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ ഈ പറഞ്ഞ പഴന്തോട്ടത്തിനകത്തേക്ക് ആനകൾ കടന്നു വന്നിരുന്ന സ്ഥലത്ത് ഒരു 2 രാത്രിയിൽ ആളുകൾ മൈക്കുമൊക്കെ വെച്ച് വെളിച്ചമൊക്കെ ഇട്ട് അവർ ചെണ്ടയൊക്കെ കൊട്ടി അവർ പാട്ടുമൊക്കെ പാടി 2 അവിടെ കാവലിരുന്നപ്പോൾ പിന്നെ അടുത്ത 45 കാവലിക്ക് ആനകൾ വന്നില്ല. കട്ടപ്പന ഇരട്ട കൊലപാതക കേസിലെ മുഖ്യപ്രതി നിധീഷിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കേസിലെ മറ്റു പ്രതികളായ വിഷ്ണു വിജയനെയും സുമയെയും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും തുടർ ചോദ്യം ചെയ്യൽ. വിഷ്ണു വിജയൻ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പ്രിൻസ് ജെയിംസ് കൂടുതൽ വിശദാംശങ്ങൾ നൽകും. പ്രിൻസ്, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആര്യ, ഈ കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മരണപ്പെട്ട വിജയന്റെ മൃതദേഹം കക്കാട്ടുകടയിലെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ നവജാത ശിശുവിന്റെ മൃതദേഹം ഇതുവരെയും കണ്ടെത്താനായില്ല.
മുഖ്യപ്രതിയായ നിതീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുൻപ് ഇവർ താമസിച്ചിരുന്ന കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീട്ടിലെ തൊഴുത്തിൽ രണ്ടു ദിവസവും പോലീസ് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഈ പറഞ്ഞിരുന്ന കുഴിച്ചിട്ടിരുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ പിന്നീട് ഈ പ്രതി മൊഴി മാറ്റിയത് വലിയ ബുദ്ധിമുട്ട് പോലീസ് സൃഷ്ടിച്ചിരുന്നു. പ്രത്യേകിച്ചും ഈ മൃതദേഹം ഇവിടുന്ന് എടുത്തു കൊണ്ടുപോയി, വിജയം കൊണ്ടുപോയി എന്നും, ഇപ്പം മൃതദേഹം കത്തിച്ച ശേഷം ഇടുക്കി ജലാശയത്തിൽ മറവ് ഒഴുക്കിക്കളഞ്ഞു എന്നൊക്കെയാണ് നിതീഷ് മൊഴി നൽകിയത്. ഇത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. അങ്ങനെ മൊഴി മാറ്റുന്നത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പം നിലവിൽ മറ്റു പ്രതികളെ കൂടി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു കൃത്യത വരുത്തുകയുള്ളൂ, നമുക്ക് കൂടുതൽ അന്വേഷണം കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കുള്ളൂ എന്ന നിഗമനമാണ് പോലീസിനുള്ളത്, പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളത്. എന്തായാലും വിഷ്ണു ഇപ്പൊ നിലവിൽ കഴിഞ്ഞ മോഷണക്കേസിലുമായിട്ട് കഴിയുന്ന വിഷ്ണു ഇപ്പോൾ പീരുമേട് സർക്കാർ ആശുപത്രി ചികിത്സയിലാണ്. അന്ന് മോഷണക്കേസിൽ നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടിയപ്പോൾ ഇയാൾക്കെതിരെ ഇയാൾക്ക് പരിക്കേറ്റിരുന്നു. ഇപ്പോൾ ചികിത്സയിലാണ്. അതേ തുടർന്ന് ഇയാൾ ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. ഇതിനുശേഷം ഇയാളെ വീണ്ടും സബ് ജയിലിലേക്ക് മാറ്റിയ ശേഷം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമായിരിക്കും തുടർ അന്വേഷണം നടക്കുക. ഒപ്പം മൂന്ന് പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയും ഒപ്പം ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ട് മാത്രമേ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്തുവാൻ സാധിക്കൂ എന്നുള്ള നിലപാടിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ കസ്റ്റഡി അപേക്ഷ നീട്ടിക്കിട്ടാനുള്ളതും അപേക്ഷ സമർപ്പിക്കാൻ സാധ്യതയില്ല. ആര്യ, ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. വണ്ടിപ്പെരിയാർ ചുരുക്കുളം എസ്റ്റേറ്റിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സന്ദർശനം നടത്തി. കേസിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇതുവരെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ കുട്ടിയുടെ മാതാപിതാക്കളെ സംഘം അറിയിച്ചു. കുറ്റാരോപിതനെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധിക്ക് ശേഷം ബാലാവകാശ കമ്മീഷൻ കേസിൽ ഇടപെടൽ നടത്തി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചതായി കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ പറഞ്ഞു. അംഗങ്ങളായ അഡ്വക്കേറ്റ് ടി സി ജലജ, എൻ നന്ദിനി എന്നിവരും ചെയർമാനൊപ്പം എത്തിയിരുന്നു. കോഴിക്കോട് പുതുപ്പാടിയിൽ ആംബുലൻസും ട്രാവലറും കൂട്ടിയിടിച്ചു. ദേശീയപാതയിൽ പുതുപ്പാടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ രാവിലെ 7:45 അപകടം. സുൽത്താൻ ബത്തേരിയിൽ നിന്നും രോഗിയുമായി കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ആംബുലൻസും എതിരെ വന്ന ട്രാവലറുമാണ് കൂട്ടിയിടിച്ചത്. ആംബുലൻസിൽ ഉണ്ടായിരുന്നവർക്ക് ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം വെമ്പായത്ത് തോട്ടിൽ കക്കൂസ് മാലിന്യം തള്ളുന്നതായി പരാതി. നന്നാട്ടുകാവ് വാർഡിലെ ഇരിപ്പിൽ തേരുവിളാകം തോട്ടിലാണ് രാത്രികാലങ്ങളിൽ ടാങ്കറുകളിൽ കക്കൂസ് മാലിന്യം ഒഴുക്കുന്നത്. കഴിഞ്ഞ രാത്രിയിലും ടാങ്കറിൽ എത്തിച്ച മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കിയതോടെ പ്രദേശമാകെ ദുർഗന്ധമായി. നിരവധി തവണ നാട്ടുകാർ പരാതി നൽകിയെങ്കിലും പഞ്ചായത്തും പോത്തൻകോട് പോലീസും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വണ്ടി നമ്പർ കൊടുത്താൽ നടപടി സ്വീകരിക്കാമെന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. സിസിടിവിയിൽ ലോറിയുടെ നമ്പർ പതിഞ്ഞെങ്കിലും വ്യാജമായിരുന്നു. വികസന കാഴ്ചപ്പാടില്ലാതെയുള്ള നിർമ്മാണങ്ങൾ ഒരു പ്രദേശത്തിന്റെ ദുരിതമായി മാറുന്നതിന്റെ നേർക്കാഴ്ചയാണ് തൊടുപുഴയ്ക്കടുത്ത് കുടയത്തൂർ പഞ്ചായത്തിലെ 3 പാലങ്ങൾ. ടൂറിസം സാധ്യതകൾ ഏറെയുള്ളതും സിനിമാ വ്യവസായത്തിന്റെ ഇഷ്ട ലൊക്കേഷനുകളിൽ ഒന്നുമായ പ്രദേശമാണിത്. മലങ്കര ജലാശയത്തിന്റെ ഭാഗമായ കോളപ്ര, കുടയത്തൂർ, വയനക്കാവ് എന്നിവിടങ്ങളിലാണ് ദീർഘവീക്ഷണമില്ലാതെയുള്ള ഈ പ്രത്യക്ഷ ഉദാഹരണം. ആവശ്യത്തിന് വീതിയുമില്ല. എതിർദിശകളിൽ നിന്ന് 2 വാഹനങ്ങൾ വന്നാൽ കടന്നുപോകാനുമാകില്ല. ഒരറ്റത്തു നിന്ന് നോക്കിയാൽ മറുവശം കാണാനാകില്ല. ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്രയമാകേണ്ട തൊടുപുഴയ്ക്കടുത്ത് കുടയത്തൂർ പ്രദേശത്തെ 3 പാലങ്ങളുടെ അവസ്ഥയാണിത്. ഇതിൽ കുടയത്തൂർ, കോളപ്ര പാലങ്ങളിലൂടെ ചെറുവാഹനങ്ങൾക്കല്ലാതെ പ്രവേശനമില്ല. വയനക്കാവ് പാലത്തിലൂടെയാണെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമേ കടന്നുപോകാനാകൂ. ഈ 3 പാലങ്ങളെ കൊണ്ടുമുള്ള ഗതാഗത പരിമിതിക്ക് കൈയും കണക്കുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. മറുവശം കാണാനാകാത്തതിനാൽ സിഗ്നൽ ലൈറ്റിന്റെ അടിസ്ഥാനത്തിലാണ് പാലത്തിലേക്ക് വാഹനങ്ങളുടെ പ്രവേശനം. ഇടയ്ക്കിടയ്ക്ക് സിഗ്നൽ തെളിയാത്തതുമൂലം യാത്രക്കാർ തമ്മിൽ വാക്കേറ്റവും പതിവാണ്. ഈ പാലത്തിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം, അല്ലെങ്കിൽ അതിന്റെ ഒരു വീതിയില്ലായ്മ കാരണം ശരിക്കും ഈ ഭാഗത്തേക്കുള്ള ജനങ്ങളുടെ സുഗമമായ ഗതാഗതത്തിനായിരുന്നു തടസ്സമാണ്. കുടയത്തൂർ പാലവും കോളപ്രം പാലവും ഇന്ന് പ്രവർത്തിക്കുന്നത് അല്ല, അതിൽ വാഹനങ്ങൾ പോകുന്നത് ശരിക്കും സിഗ്നൽ സംവിധാനത്തിലൂടെയാണ്. ആ സിഗ്നൽ സംവിധാനം പലപ്പോഴും കേടായിരിക്കുന്ന സമയത്തും ആൾക്കാർ പാലത്തേക്ക് കയറുന്നു. ഒരു വശത്തേക്ക് മാത്രമേ വാഹനങ്ങൾക്ക് പോകാനുള്ള സംവിധാനങ്ങളുള്ളൂ. ആ സിഗ്നൽ സംവിധാനം കേടാകുന്ന സമയത്ത് പാലത്തെ തർക്കമുണ്ടായി. കൂടുതൽ വിഷയങ്ങളിലേക്ക് എപ്പോഴും തർക്കങ്ങൾ, നാട്ടുകാരും യാത്രക്കാരും ഒക്കെ ആയിട്ട് തർക്കങ്ങളുണ്ടാകുന്നു. പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയുടെ വളർച്ചയെയും പാലങ്ങളുടെ പരിമിതി പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. കാലത്തിനനുസരിച്ചുള്ള നാടിന്റെ പുരോഗതിയെ പോലും തടസ്സപ്പെടുത്തുന്ന അവസ്ഥയാണിപ്പോൾ. ഈ പാലത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ വീതിയില്ലായ്മയാണ്. അപ്പം ആലക്കോട് വെള്ളിയാമറ്റം ഭാഗത്തേക്ക് കൊളപ്രയിൽ നിന്നും നമുക്ക് പോകാനുള്ള ഏക മാർഗമാണ് ഈ പാലം. പക്ഷേ 2 വശത്തു നിന്നും വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ കടന്നു പോകാൻ പറ്റില്ല.
ഇരുവശത്തേക്കും സുഗമമായി ഗതാഗതം സാധ്യമാക്കുന്ന ഒരു പാലമെങ്കിലും ഇവിടെ യാഥാർത്ഥ്യമാകണമെന്നാണ് ആവശ്യം. ഇതിനായി ജനപ്രതിനിധികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഇടപെടലാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് ചെറുവത്തൂർ മടക്കരയിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഡ്രൈ ഫിഷ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് മത്സ്യ സംസ്കരണ വിപണന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. 2023-24 വർഷത്തെ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഡ്രൈ ഫിഷ് യൂണിറ്റ് അനുവദിച്ചത്. 4 യൂണിറ്റുകൾക്കായി 7 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് വകയിരുത്തിയത്. സംരംഭകർക്ക് 1.5 ലക്ഷം രൂപ സബ്സിഡി ലഭിക്കും. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 7 ലക്ഷം രൂപയാണ് വനിതാ സ്വയം സഹായ സംഘം എന്ന രീതിയിലേക്ക്, സംരംഭക യൂണിറ്റ് എന്ന രീതിയിലേക്ക് നമ്മൾ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് വിവിധങ്ങളായ സംരംഭക യൂണിറ്റ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ സബ്സിഡി എന്ന രീതിയിലേക്കാണ് 1.5 ലക്ഷം രൂപ ഈ ഡ്രൈ ഫിഷ് യൂണിറ്റിന് നമ്മൾ നൽകുന്നത്. പഞ്ചായത്തിന്റെ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിനു വേണ്ടുന്ന സഹായങ്ങളൊക്കെ നൽകുന്നത്. 4 സംരംഭക യൂണിറ്റാണ് ഇതോടുകൂടി നമ്മൾ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇതേപോലെ ചെയ്തിട്ടുണ്ട്, വ്യക്തികൾക്കാണ് കൊടുത്തത്. ഇപ്രാവശ്യം ഗ്രൂപ്പുകൾക്ക് എന്ന രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഷൈനി, രജിത, ഇന്ദിര, വിജി, ദിവ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് കാവഞ്ചിറ ഡ്രൈ ഫിഷ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. അയല, മത്തി, ചൂര, ചെമ്മീൻ, നത്തോലി തുടങ്ങിയ മത്സ്യങ്ങളാണ് ഇവിടെ ഉണക്കി വിൽപ്പന നടത്തുന്നത്. ഇലക്ട്രിക് ഡ്രയർ ഉപയോഗിച്ച് ഒരു ദിവസം കൊണ്ട് തന്നെ ഉണക്ക മത്സ്യം ഉണ്ടാക്കാൻ സാധിക്കും. മീനെടുത്തിട്ട് അത് 1-2 ദിവസത്തിനുള്ളിൽ, മെഷീൻ ആകുമ്പോൾ നമുക്ക് 1 ദിവസത്തോണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അതെടുത്ത് ഉണക്കിയിട്ട് അത് വിപണനം ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നടത്തുന്നത്. ജീവിതമാർഗം എന്ന രീതിയിലേക്ക് എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സംരംഭത്തിൽ തുടക്കം കുറിച്ചത്. തൊട്ടടുത്തു തന്നെ ഹാർബർ സ്ഥിതി ചെയ്യുന്നതിനാൽ ആവശ്യാനുസരണം മത്സ്യം ലഭിക്കും. യൂണിറ്റിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിവി പ്രമീള നിർവഹിച്ചു. സിവി ഗിരീശൻ, കെ രമണി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് 18 ചെറുവത്തൂർ. പൂരോത്സവത്തിന്റെ ഭാഗമായി വടക്കൻ കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന ചടങ്ങാണ് ചങ്ങാത്തം ചോദിക്കൽ. പൂരോത്സവം നാടിനെ അറിയിക്കുന്നതാണ് ചങ്ങാത്തം ചോദിക്കൽ ചടങ്ങ്. കാസർഗോഡ് ചെറുവത്തൂരിൽ പാരമ്പര്യ തനിമയിൽ ഇന്നും ചടങ്ങ് നടത്തിവരുന്നു. പൂരക്കളി പന്തലിൽ നിന്നാണ് വാല്യക്കാരുടെ സംഘം ആർപ്പുവിളികളുമായി യാത്ര തിരിക്കുന്നത്. ഒന്നിച്ചിറങ്ങുന്ന വാല്യക്കാർ പിന്നീട് പല വഴിക്ക് ചെറുസംഘങ്ങളായി പിരിയും. വീടുകളിൽ കയറിയിറങ്ങുന്ന വാല്യക്കാരെ വീട്ടുകാർ നിലവിളക്ക് തെളിച്ച് സ്വീകരിക്കും. പൂരത്തിന്റെ ആരവം ഗ്രാമങ്ങളിലേക്ക് പകർന്നേക്കുന്ന ചടങ്ങിന് ആതിഥേയത്വം വഹിക്കുവാൻ ഗ്രാമത്തിലെ ഓരോ വീടും കാത്തു നിൽക്കും. ശ്രീതല്ലിക്കാത്ത വീട്ടിൽ തെക്കറും വടക്കറുന്ന രീതിയിലാണ് പൂരോത്സവം നടത്തിയിരുന്നത്. അതിന്റെ ഭാഗമായി ഈ പൂരം കൂടുന്ന അറിയിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് പഴയ സമ്പ്രദായ പ്രകാരം ആ തനിമ ചോരാതെ ഇന്നും എല്ലാ വീടുകളിലും രണ്ടു ഭാഗത്തും പോകും. ചെറുവത്തൂർ, പടന്ന, വലിയ പറമ്പ പഞ്ചായത്തുകളിലും നീലേശ്വരം, കാഞ്ഞങ്ങാട് നഗരസഭകളും ഉൾപ്പെടുന്നതാണ് കഴകത്തിന്റെ പരിധി. ഓടിയും പുഴകൾ നീന്തിയുമാണ് വാല്യക്കാർ ഇവിടെ എത്തുന്നത്. തെക്കരുടെ ഭാഗത്ത് തലക്കാട്ട് ക്ഷേത്രത്തിൽ നിന്നും മറുകരകളിലേക്ക് അരയാം തുരുത്തി തറവാട്ടിൽ നിന്നാണ് ചടങ്ങ് ആരംഭിക്കുന്നത്. തലക്കാട്ട് ക്ഷേത്രം അരയാം തുരുത്തി തറവാട് പരിധിയിലെ 5000 വീടുകളിലാണ് ഇവർ ചങ്ങാത്തം ചോദിച്ച് ചെല്ലേണ്ടത്. പാരമ്പര്യത്തിന്റെ തനിമയിൽ ക്ഷേത്രം വാല്യക്കാർ ചങ്ങാത്തം ചോദിച്ച് വീടുകളിലെത്തുന്നത് നെല്ലിക്കാത്തുരുത്തി മൈച്ച ക്ഷേത്രങ്ങളിൽ മാത്രം കാണുന്ന അപൂർവതയാണ്. ന്യൂസ് 18 ചെറുവത്തൂർ. ഗ്യാപ് റോഡ് പിന്നിട്ട് പെരിയകനാലും കടന്ന് പൂപ്പാറയിലൂടെ ഒരു റോഡ് യാത്ര. ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കും ഈ യാത്ര. ആ കാഴ്ചകളിൽ ഏറ്റവും മനോഹരം തേയിലച്ചെരുവുകളുമായി അതിര് പങ്കിടുന്ന ആനയിറങ്കൽ ജലാശയം തന്നെയാണ്. പക്ഷേ മനോഹര കാഴ്ചകൾ ഒരുക്കുന്ന ആനയിറങ്കലിലെ ബോട്ടിംഗ് നിലച്ചിട്ട് മാസങ്ങളായി. ബോട്ടിംഗിനായി എത്തി നിരാശയോടെ മടങ്ങുന്ന സഞ്ചാരികൾ നിരവധിയാണ്. അരിക്കൊമ്പൻ ഉയർത്തിയ ആശങ്കകൾക്കൊപ്പമാണ് ആനയിറങ്കലിലെ ബോട്ടിംഗും നിലച്ചത്. ബോട്ടിംഗ് കാട്ടാനകൾക്ക് ശല്യമാകുന്നു എന്ന് ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി വിലയിരുത്തുകയായിരുന്നു. ഇതോടെ ബോട്ടിംഗ് താൽക്കാലികമായി നിർത്തിവച്ചു. 9 മാസത്തോളമായിട്ടും ബോട്ടിംഗ് പുനരാരംഭിക്കാൻ നടപടിയില്ല. ഇതറിയാതെ ആനയിറങ്കലിലെത്തി നിരാശരായി മടങ്ങുന്നവർ നിരവധിയാണ്. ഞങ്ങൾ നിലവിൽ കോതമംഗലം ദേശത്തുനിന്ന് വരുന്ന ആളുകളാണ്.
നിലവിൽ ഇവിടുത്തെ ബോട്ട് സർവീസ്, ബാക്കിയുള്ള ആനയിറങ്ങൽ ഡാം, ഇങ്ങനെയുള്ള സർവീസുകളെല്ലാം നേരത്തെ വന്ന് ഇവിടെ യൂസ് ചെയ്ത് പോയിരുന്ന ആളുകളാണ്. ഇപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്നും നിലവിലില്ല. എല്ലാം വളരെ മോശമായ അവസ്ഥയിലാണ് നിലവിൽ നിൽക്കുന്നത്. തേയില ചെരുവുകളെ ചുറ്റി നിൽക്കുന്ന ജലാശയത്തിലൂടെയുള്ള ബോട്ടിംഗ് അതിമനോഹര കാഴ്ചകളാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണമായിരുന്നു ആനയിറങ്കലിലെ ബോട്ടിംഗ്. ബോട്ടിംഗ് നിലച്ചതോടെ ലക്ഷങ്ങൾ മുടക്കി ഒരുക്കിയ ബോട്ടുകളും അനുബന്ധ സംവിധാനങ്ങളും നശിക്കുകയാണ്. തേക്കടിയിലും ഇടുക്കിയിലുമെല്ലാം കാട്ടാനകൾ ഉണ്ടെങ്കിലും ആനയിറങ്കലിൽ മാത്രം ബോട്ടിംഗ് ആനകൾക്ക് ശല്യമാകുന്നു എന്ന വിലയിരുത്തൽ പ്രദേശം വനവൽക്കരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് ആരോപണം. തേയിലച്ചെരുവുകൾക്കിടയിലൂടെ ആനയിറങ്കൽ ഡാമിന്റെ ഭംഗി ആസ്വദിച്ചൊരു ബോട്ട് യാത്ര. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളെ ഏറെ ആകർഷിച്ചിരുന്ന ബോട്ടിംഗ് നിലച്ചിട്ട് മാസങ്ങളായി. ഓരോ ദിവസവും നിരാശരായി ബോട്ടിംഗ് നടത്താതെ മടങ്ങുന്ന സഞ്ചാരികളും നിരവധിയാണ്. ആനയിറങ്കലിൽ നിന്നും പ്രിൻസ് ജെയിംസ് ന്യൂസ് 18. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. അഞ്ച് ലക്ഷം രൂപ.